വിശദമായ വാർത്തയിലേക്ക് ജമ്മുവിലെ ബസ് സ്റ്റാൻഡിലെ സ്ഫോടനം ഭീകരാക്രമണമെന്ന് പോലീസ് അറസ്റ്റിലായ ഭീകരൻ യാസർ ഭട്ടിന്റെ ആക്രമണത്തിന് അയച്ചത് കുൽഗാമിലെ ഹിസ്ബുൾ മുജാഹിദിന്റെ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് ഭട്ടാണെന്ന് ഐ ജി മനീഷ് കെ സിൻഹ പറഞ്ഞു ഭട്ട്മിനറി ഇന്റേഷൻ

അറസ്റ്റിലായ ഭീകരൻ യാസോ ഭട്ടിനെ ആക്രമണത്തിനയച്ചത് കുൽഗാമിലെ ഹിസ്ബുൾ മുജാഹിദീന്റെ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് ഭട്ടാണെന്ന് ഐ ജി മനീഷ് കെ സിൻഹ പറഞ്ഞു ജെയ്ഷെ ഭീകര സംഘത്തിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷ്റഫ് ഇന്ത്യയ്ക്കെതിരെ ആക്രമണത്തിന് പാക് രഹസ്യാന്വേഷണ സംഘടന ഐഎസ്ഐ ജെയ്ഷെ മുഹമ്മദിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മുഷറഫ് വെളിപ്പെടുത്തി അതേസമയം സന്ദർഭോചിതമായ ഇടപെടലിലൂടെ ഇന്ത്യയുമായുള്ള യുദ്ധം ഒഴിവായെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു സംഘർഷം അയഞ്ഞുവെങ്കിലും ഭീഷണി തുടരുമെന്നും ഇമ്രാൻ പറഞ്ഞു ഉത്തർപ്രദേശിൽ കാശ്മീരികളായ വഴിയോട കച്ചവടക്കാർക്ക് ക്രൂരമർദ്ദനം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി അക്രമികൾ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി ലക്നൌവിലെ ഡാനിഗഞ്ചിലാണ് സംഭവം വഴിയരികിൽ ഉണങ്ങിയ പഴങ്ങൾ വിൽക്കുകയായിരുന്ന കശ്മീർ സ്വദേശികളെ വസ്ത്രം ധരിച്ചെത്തിയ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തീവ്ര ഹിന്ദു സംഘടനയായ വിശ്വ ഹിന്ദുദളിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ശ്മീരിൽ നിന്നുള്ളവരെയാണ് മർദ്ദിക്കുന്നതെന്ന് അക്രമികൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം വർഷങ്ങളായി ലക്നൌവിൽ കച്ചവടം നടത്തുന്നവരാണ് ആക്രമിക്കപ്പെട്ടത് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബജ്റംഗി സോങ്കർ എന്ന ആളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും ലക്നൌ പോലീസ് കമ്മീഷണർ കലാനിധി നൈതാനി അറിയിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കശ്മീരിയൽക്കെതിരെ ആക്രമണമുണ്ടായിരുന്നു ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു വീണ്ടും വയനാട് ലക്കിടിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ മണിക്കൂറുകൾ നീണ്ട വെടിവയ്പിൽ മാവോയിസ്റ്റ് നേതാവ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി സി പി ജലീലാണ് ജലീലിന്റെ സഹോദരൻ ആരോപിച്ചു സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു രാത്രി മണിയോടെ ലക്കിടി ഉപവൻ റിസോർട്ടിലെത്തിയ നാല് മാവോയിസ്റ്റുകൾ ജീവനക്കാരോട് പണവും ഭക്ഷണവും ആവശ്യപ്പെട്ടു റിസോർട്ട് ജീവനക്കാർ രഹസ്യമായി പോലീസിനെ അറിയിച്ചതോടെ തണ്ടർബോൾട്ട് സംഘം സ്ഥലത്തെത്തി തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് സി പി ജലീൽ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു ഫയർ പോലീസ് ഒരു ഒരു വേണ്ടി വനത്തിലേക്ക് കയറിയ മാവോയിസ്റ്റുകൾക്കായി തണ്ടർബോൾട്ട് ആന്റി നക്സൽ സ്ക്വാഡ് എന്നിവയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് രണ്ട് മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റതായും സൂചനയുണ്ട് രാത്രി മുഴുവൻ വെടിയൊച്ച കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ആയിട്ട് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ വിച്ഛേദിച്ചു പിന്നെ കാര്യമായിട്ടുള്ള ഉള്ളിൽ നടന്നു ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പുള്ളിക്കൊപ്പം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സി പി ഇസ്മയിലിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട ജലീൽ മറ്റൊരു സഹോദരനായ സി പി മൊയ്തീൻ മാവോയിസ്റ്റ് പ്രവർത്തകനാണ് പോലീസ് ആസൂത്രണം ചെയ്ത കൊലപാതകമാണിതെന്ന് ജലീലിന്റെ ൾ ആരോപിച്ചു രാവിലെ രാവിലെ വരെ വരെ എന്ന് പറയുന്നു അത് ഒട്ടും കാരണം എത്ര റൗണ്ട് റൗണ്ട് ഒരു ഒരു അത്രയും വെച്ച് നടക്കാവുന്ന കപ്പാസിറ്റി ഉണ്ടെന്ന് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം സംഭവത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ക്രൈംബ്രാഞ്ച് മജിസ്ട്രീരിയൽ തല അന്വേഷണങ്ങൾ ഉടൻ ആരംഭിക്കും പ്രത്യേക മെഡിക്കൽ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്നതുവരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം മലപ്പുറം തിരുവനന്തപുരം ബ്യൂറോകൾക്കൊപ്പം എസ് ന്യൂസ് വയനാട് സാമൂഹിക അസമത്വം നേരിടുന്നതിൽ മുന്നിലാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനത്തിന് കുറവില്ല രാജ്യത്തെ നക്സൽ ബാധിത ജില്ലകളുടെ പട്ടികയിൽ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ശുപാർശ അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ നടപടി കഴിഞ്ഞ ഏപ്രിലാണ് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കേരളത്തിലെ മൂന്ന് ജില്ലകൾ നക്സൽ ബാധിത പട്ടികയിൽ ഉൾപ്പെട്ടത് പട്ടികയിലുള്ള മലപ്പുറം വയനാട് പാലക്കാട് ജില്ലകൾക്ക് പുറമെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി പോലീസ് പറയുന്നു നക്സൽ ബാധിത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്തുള്ള കേരളത്തിന് മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ

കൽപ്പറ്റയിലും പുതുപ്പാടിയിലും മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് നവംബറിൽ മലപ്പുറം കരുളായി വനത്തിൽ പോലീസ് വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാക്കളായ കുപ്പു ദേവരാജും അജിതയും കൊല്ലപ്പെട്ടിരുന്നു മലപ്പുറം മുണ്ടക്കടവ് കോളനിയിൽ പോലീസ് സംഘത്തിനു നേരെ മാവോയിസ്റ്റുകൾ വെടിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് കെ നേരെ മാവോയിസ്റ്റ് ആക്രമണമുണ്ടായി വയനാട്ടിൽ തൊണ്ണൂറോളം മാവോയിസ്റ്റുകൾ തമ്പടിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാസർഗോഡ് പനത്തടി കള്ളാർ ബേടകം പഞ്ചായത്തുകളിൽ മാവോയിസ്റ്റ് പ്രവർത്തനമുണ്ടെന്ന് പോലീസ് പറയുന്നു പശ്ചിമഘട്ട മേഖലകളിൽ നാല് നക്സൽ സംഘങ്ങളെങ്കിലും പ്രവർത്തിക്കുന്നതായാണ് വിവരം ഛത്തീസ്ഗഡ് ഒഡീഷ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നും മാവോയിസ്റ്റുകൾ കർണാടക വനത്തിലും പിന്നീട് കേരളത്തിലും എത്തുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് നെടുമ്പങ്ങാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ ഇമാം ഷഫീഖ് ഗാസ്മി അറസ്റ്റിൽ തമിഴ്നാട് മധുരയിലെ ലോഡ്ജിൽ നിന്നാണ് ഗാസ്മിയെ പിടികൂടിയത് ഒരു മാസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിഞ്ഞ ഇടം കണ്ടെത്തിയത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പോക്സോ പ്രകാരം കേസെടുത്തതിന് പിന്നാലെയാണ് ഇമാം ഷഫീഖ് ഷെഫീഖ് ഒളിവിൽ കഴിയുന്ന ഖാസിമിയെ കണ്ടെത്താൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇമാമിനെ ഒളിവിൽ തുടരാൻ പോലീസ് സഹായിക്കുന്നുവെന്ന ആക്ഷേപത്തിനിടെയാണ് അറസ്റ്റ് ടെലിഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒളിസങ്കേതം പോലീസ് കണ്ടെത്തി മധുര നഗരത്തിനു പുറത്ത് ചെറിയ ലോഡ്ജിലായിരുന്നു താമസം കേരളത്തിൽ നിന്ന് ഖാസിമിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ബന്ധു ഷാനവാസിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തതോടെയാണ് ഒളിസങ്കേതത്തെക്കുറിച്ച് അറിവ് ലഭിച്ചത് ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാറും പോലീസ് ലോഡ്ജിനു മുന്നിൽ നിന്ന് കണ്ടെത്തി ഒളിവിൽ കഴിയവേ നിരപരാധിയാണെന്ന ശബ്ദ സന്ദേശം ഖാസിമി യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത് നെടുമങ്ങാട് ഡിവൈഎസ്പി ഡി അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് വനത്തിനുള്ളിൽ കാറിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട സ്ത്രീകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തുടക്കത്തിൽ പോലീസ് നടപടി ന്യൂസ് തിരുവനന്തപുരം പൊന്നാനി ഒഴികെയുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിമാർക്ക് സിപിഎം സംസ്ഥാന സമിതിയുടെ അംഗീകാരം പൊന്നാനിയിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മണ്ഡലം കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഇന്നസെന്റ് ഉൾപ്പെടെ ആറ് സിറ്റിംഗ് എം പിമാർ വീണ്ടും കോട്ടയത്ത് വി എൻ വാസവനും കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രനും പത്തനംതിട്ടയിൽ വീണ ജോർജുമാണ് മത്സരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെയായിരുന്നു മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചത് എന്നാൽ നിരന്തരം വിവാദങ്ങളിൽ പെടുന്ന അൻവറിന്റെ വിജയസാധ്യതയിൽ സംസ്ഥാന നേതൃത്വം സംശയം പ്രകടിപ്പിച്ചു പ്രാദേശിക നേതാക്കളിൽ ചിലരും ഇതേ അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചു തുടർന്നാണ് പൊന്നാനിയിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മണ്ഡലം കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയത് മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും മണ്ഡലം കമ്മിറ്റിയുടെ എതിർപ്പ് മറികടന്ന് ഇന്നസെന്റിനെ ചാലക്കുടിയിലും സംസ്ഥാന സമിതി അംഗം കെ പി സതീഷ് ചന്ദ്രനെ കാസർഗോഡും സ്ഥാനാർത്ഥിയാക്കി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനു പുറമെ കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി വി എൻ വാസവനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു കോട്ടയത്ത് ഇടതുപക്ഷ ഇടതുപക്ഷ നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട് പൊതുവിൽ കേരളത്തിൽ സാഹചര്യം പത്തനംതിട്ടയിൽ ആറന്മുള എം എൽ എ വീണ ജോർജാണ് സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എൻ ബാലഗോപാലും പി രാജീവും യഥാക്രമം കൊല്ലത്തും എറണാകുളത്തും മത്സരിക്കും മലപ്പുറത്ത് എസ് നേതാവ് വി പി സാനുവാണ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പിമാരായ പി കെ ശ്രീമതി എം ബി രാജേഷ് പി കെ ബിജു ജോയിസ് ജോർജ് എ സമ്പത്ത് എന്നിവർ നിലവിലെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും ആറ് സിറ്റിംഗ് എം പിമാർ മൂന്ന് എം എൽ എ മാർ രണ്ട് ജില്ലാ സെക്രട്ടറിമാർ രണ്ട് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ താരത്തിളക്കം നിറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയുമായാണ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വി അരുൺ തിരുവനന്തപുരം പി ജയരാജനെതിരെ പുതിയ വടകര മോഡൽ ഒരുങ്ങുന്നു കോലിബി സഖ്യത്തിന്റെ പേരിൽ വിവാദമായ വടകരയിൽ യുഡിഎഫിന് പിന്തുണ നൽകാനാണ് ആർ എം പി ആലോചിക്കുന്നത് വിജയം ഒഴിവാക്കാൻ ബിജെപിയും ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് സൂചന വടകരയിൽ പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഎം തീരുമാനിച്ചതോടെയാണ് പുതിയ കളമൊരുക്കം മുമ്പ് കോൺഗ്രസും ലീഗും ബിജെപിയും ചേർന്ന ഇടതു സ്ഥാനാർത്ഥിയെ എതിർത്ത ചരിത്രമുള്ള വടകരയിൽ പുതിയ പരീക്ഷണമാണ് ഇത്തവണ സിബിഐ അന്വേഷിക്കുന്ന രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയായ ജയരാജനെ വടകരയിൽ തന്നെ മത്സരത്തിനിറക്കിയത് വെല്ലുവിളിയായാണ് കോൺഗ്രസും ആർ എംപിയും ബിജെപിയും കാണുന്നത് അതുകൊണ്ട് തന്നെ ജയരാജന്റെ പരാജയം ഉറപ്പിക്കേണ്ടത് അഭിമാന പ്രശ്നമായും ഇവർ കാണുന്നു വടകരയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ യു ഡി എഫിന് പിന്തുണ നൽകാനാണ് ആർ എം പി നീക്കം കഴിഞ്ഞ തവണ ആർ എം പി സ്ഥാനാർത്ഥിക്ക് വടകരയിൽ ലഭിച്ചത് പതിനേഴായിരത്തോളം വോട്ടുകളാണ് പി ജയരാജന്റെ പരാജയം ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ആർ എം പി നേതാവ് എൻ വേണുവിന്റെ വാക്കുകൾ ഈ സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന ബിജെപി സംസ്ഥാന സെക്രട്ടറി സജീവനെ സജീവന് വോട്ടുകളാണ് ലഭിച്ചത് ഇത്തവണ ഇടതുവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതിയെന്ന ആലോചന ബിജെപിയിലും സജീവമാണ് ജയരാജൻ വടകരയിലെത്തുന്ന സാഹചര്യത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ തീരുമാനം മാറിയിക്കും ലോക്താന്ത്രിക് ദൾ മുന്നണിയിലെത്തിയ സാഹചര്യത്തിൽ വടകര എളുപ്പത്തിൽ തിരിച്ചുപിടിക്കാമെന്നായിരുന്നു സിപിഎം കണക്കുകൂട്ടൽ ജയരാജിന്റെ ഉറപ്പിക്കാൻ വടകരയിൽ പുതിയ സഖ്യം രൂപപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മത്സരം കടുക്കും ന്യൂസ് കോഴിക്കോട് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സിപിഐ ദേശീയ നിർവ്വാഹ സമിതി അംഗീകാരം നൽകി തിരുവനന്തപുരത്ത് ആനി രാജ മത്സരിക്കണമെന്ന് അഭിപ്രായമുയർന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തേണ്ടെന്നാണ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിലധികം സീറ്റുകളിൽ പാർട്ടി മത്സരിക്കും ബീഹാറിലെ ബൌസാരായി മണ്ഡലത്തിൽ നിന്ന് കന്നയ്യകുമാർ ജനവിധി തേടും ഉത്തർപ്രദേശിൽ പത്തും ബീഹാറിൽ അഞ്ചും സീറ്റുകളിലാണ് നേരത്തെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഇടതുമുന്നണി പ്രചാരണത്തിലേക്ക് കടക്കുമ്പോഴും യുഡിഎഫിന് മുന്നണിയിലെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാനായിട്ടില്ല മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ച പോലും അന്തമായി നീളുകയാണ് ഈ മാസം അവസാന ആഴ്ചയോടെ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാവുമെന്നാണ് സൂചന ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമേ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലും ചേരൂ മുന്നണിയിലെ അനിശ്ചിതത്വത്തേക്കാൾ വലിയ പ്രതിസന്ധിയാണ് മുന്നണി നയിക്കുന്ന കോൺഗ്രസിൽ സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് ഉറപ്പെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ചിലർക്കെങ്കിലും ഇപ്പോഴും ആശങ്കയുണ്ട് മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക ചർച്ചയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുമില്ല കഴിഞ്ഞ മാസം ഇരുപതിന് പട്ടികയെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആദ്യം അറിയിച്ചത് പിന്നീട് ഇരുപത്തിയഞ്ച് കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുത്തി ഇതിനിടെ ഹൈക്കമാൻഡ് പ്രതിയായി മുകൾവാസിനിക്കെത്തി നേതാക്കളെ പ്രത്യേകം പ്രത്യേകം കണ്ടു െന്ന് പ്രഖ്യാപിച്ചു മടങ്ങി വെരി സൂൺ ആഫ്റ്റർ വി ആർ ടു ഗെറ്റ് ദി ദി പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി ആക്ഷൻ ഫോർ കാൻഡിഡേറ്റ്സ് വിൽ ബി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കി പക്ഷെ അവർക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പഴയതുപോലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രനും ചേർന്ന് പട്ടിക തയ്യാറാക്കും ഒരു മാറ്റം മാത്രം മുമ്പ് ഗ്രൂപ്പ് ചർച്ചകൾ മാത്രം സ്ഥാനമുണ്ടായിരുന്ന കെ സുധാകരനും ബെന്നി ബഹനാനും ഇത്തവണ മുതിർന്ന നേതാക്കളുടെ ചർച്ചയിൽ ഔദ്യോഗിക പദവിയോടെ പങ്കെടുക്കുന്നു സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ശനിയാഴ്ച വന്നാലുടൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകും ഇടതുമുന്നണിയുടെ ഒന്നാംഘട്ട പ്രചരണം പൂർത്തിയാകുമ്പോൾ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന പതിവ് കോൺഗ്രസ് ഇക്കുറിയും തെറ്റിക്കാൻ വഴിയില്ല ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ന്യൂസേറ്റി മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലീം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നാളെ കോഴിക്കോട് നടക്കും രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ ഇരു ഇരുപാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ചർച്ചയിൽ സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ലീഗിനെ അറിയിച്ചിരുന്നു പകരം മറ്റ് ചില വാഗ്ദാനങ്ങളും കോൺഗ്രസ് നൽകി വിഷയം പാണക്കാട് നടന്ന ഉന്നതാധികാര സമിതിയിൽ അവതരിപ്പിച്ചുവെങ്കിലും ഉപാധികളിൽ ഉറപ്പുവേണമെന്നാവശ്യമുയർത്തോടെയാണ് വീണ്ടും ചർച്ച രേഖാമോഷണ വിവാദത്തിന് പിന്നാലെ റഫാർ കരാർ പ്രധാനമന്ത്രിക്കെതിരായ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസ് ജോലിയും കർഷകരുടെ വരുമാനവുമൊക്കെ കാണാതായതുപോലെയാണ് റഫാൽ രേഖകളും കാണാതായതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പരിഹസിച്ചു മോദിയെ സംരക്ഷിക്കാനാണ് രേഖകൾ സുപ്രീം സുപ്രീംകോടതിക്ക് വരെ ബോധ്യപ്പെട്ട റഫാൽ കരാർ മനസ്സിലാക്കാൻ രാഹുലിന് പാകിസ്ഥാന്റെ സർട്ടിഫിക്കറ്റ് വേണോ എന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചോദിച്ചു റഫാൽ രേഖകൾ മോഷണം പോയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം രാജ്യത്തെ തൊഴിലവസരങ്ങളും കർഷക ആനുകൂല്യങ്ങളും കറൻസിയും എല്ലാം കാണാതായതുപോലെയാണ് റഫാൽ രേഖകളും കാണാതായതെന്ന് രാഹുൽ തിരഞ്ഞെടുപ്പിന് ശേഷം മോഡി സർക്കാരിനെയും കാണാതാകും ബൈപാസ് സർജറി പേ മേ ആ സർക്കാർ ഗായബ്

രാഹുലിന് വേണ്ടത് പാകിസ്ഥാന്റെ സർട്ടിഫിക്കറ്റാണോ എന്നായിരുന്നു ബി ജെ പിയുടെ രേഖകൾ പുറത്തുവിട്ട സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന സർക്കാർ ഭീഷണിയെ എഡിറ്റേഴ്സ്കിൽഡ് ചോദ്യം ചെയ്തു എം ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീൻ ഡൽഹി അയോധ്യ കേസിൽ മധ്യസ്ഥ ചർച്ച വേണോ എന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് നാളെ മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ മധ്യസ്ഥ ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു മധ്യസ്ഥ ചർച്ച വേണമെന്ന് നിർദ്ദേശിച്ചാൽ അതിന് ആരൊക്കെ നേതൃത്വം നൽകുമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കും മുൻ ചീഫ് ജസ്റ്റിസുമാരായ ദീപക് മിശ്ര ജെ എസ് കെഹാർ സുപ്രീംകോടതി ജഡ്ജിമാരായിരുന്ന കുര്യൻ ജോസഫ് എ കെ പട്നായിക് എന്നിവരുടെ പേരുകൾ ഹിന്ദു സംഘടനകൾ മധ്യസ്ഥത്തിനായി നിർദ്ദേശിച്ചിരുന്നു ഇരുവിഭാഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മധ്യസ്ഥത്തിന് ഒരാളെയോ ഒരു സംഘത്തെയോ നിയമിക്കുമെന്നാണ് കോടതി സൂചിപ്പിച്ചിരുന്നത് കൊല്ലം തേവലക്കരയിൽ ഐടിഐ വിദ്യാർത്ഥി മർദ്ദനമേറ്റു കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ സിപിഎം അരിനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സരസൻ പിള്ളയാണ് ചവറ ചവറ പോലീസ് അറസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി നിന്ന് നീക്കി ഇയാളെ നാളെ ചന്ദനത്തോപ്പ് ഐ ടി ഐ വിദ്യാർത്ഥിയായ രഞ്ജിത്ത് കൊല്ലപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയായ സരസൻപിള്ളയെ ഉച്ചയോടെ തേവലക്കരയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചവറ പോലീസ് സ്റ്റേഷനിലെത്തിച്ച എത്തിച്ച സരസൻപിള്ളക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തുടർന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി രണ്ടാം പ്രതിയായ ഇയാൾക്കെതിരെ കൊലപാതകം ദേഹോപദ്രവ ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പോലീസ് ചുമത്തി ഇതായിട്ട് ഭാഗമുണ്ട് ചുമത്തിൽ ആദ്യം അറസ്റ്റിലായ ഒന്നാം പ്രതിയും കൊല്ലം ജില്ലാ ജയിൽ വാർഡനുമായ വിനീത് റിമാൻഡിലാണ് പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് ഫെബ്രുവരി പതിനാലിനാണ് ഐ ടി ഐ വിദ്യാർത്ഥിയായ രഞ്ജിത്തിനെ മർദ്ദിച്ചത് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുപത്തിയെട്ടിന് രഞ്ജിത്ത് മരിച്ചു അരിനല്ലൂർ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സരസൺ പിള്ളയെ മാറ്റി ന്യൂസ് കൊല്ലം സർക്കാർ ഉത്തരവ് ലംഘിച്ച് തൊഴിലാളികളെ കൊടും ചൂടിലാണ് നിർമ്മാണ കമ്പനികൾ പണിയെടുപ്പിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ തുറസായ സ്ഥലങ്ങളിൽ പണിയെടുപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് വ്യാപകമായി ലംഘിക്കപ്പെടുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ചൂഷണം ചെയ്യപ്പെടുന്നവരിൽ ഏറെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് നിർമ്മാണ മേഖലയിലടക്കമുള്ള തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുള്ള കാഴ്ചയാണിത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കണ്ട ഈ കാഴ്ച രണ്ടരയ്ക്കും തുടരുന്നു ഏറെയും ഇതര സംസ്ഥാന തൊഴിലാളികൾ എറണാകുളം ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും സമാനമായ ദൃശ്യങ്ങൾ കാണാം കലൂരിൽ പൊരുവെയിലത്ത് പണിയെടുക്കുന്നതിൽ കൗമാരക്കാരുമുണ്ട് പൊരുവെയിലത്ത് പണിയെടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ തൊഴിൽ സമയം പുനഃക്രമീകരിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പോലും അറിയാതെയാണ് പല ഇതര സംസ്ഥാന തൊഴിലാളികളും പണിക്കെത്തുന്നത് അധികൃതരുടെ നിർദ്ദേശം പാലിക്കപ്പെടാത്തതിനൊപ്പം തൊഴിലാളികളുടെ സുരക്ഷിതത്വം സംബന്ധിച്ചുകൂടി ചോദ്യമുയർത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഒരു മിനിറ്റ് പോലും വെയിലത്ത് നിൽക്കാനാകാത്ത സാഹചര്യത്തിലാണ് മണിക്കൂറുകളോളം ഇങ്ങനെ ഇവർ പണിയെടുക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അഷ്റഫ് മുഹമ്മദിനൊപ്പം ശരൺസൈറ്റീൻ യോഹന്നാനെതിരെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പിൽ കോടി രൂപ തിരിച്ചു നൽകിയാണ് കേസ് ഗോസ്പൽ ഫോർ ഏഷ്യ സ്ഥാപകനായ കെ പി യോഹന്നാൻ സംഭാവനയായി ലഭിച്ച പണം സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചുവെന്നായിരുന്നു കേസ് കെ പി യോഹന്നാനും കുടുംബാംഗങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കഴിഞ്ഞ മൂന്ന് വർഷമായി നിലനിൽക്കുന്ന കേസാണ് നഷ്ടപരിഹാരം നൽകി ഒത്തുതീർപ്പാക്കുന്നത് കെ പി യോഹന്നാന്റെ ഭാര്യ ജിസേല പുന്നൂസ് മകൻ ഡാനിയൽ പുന്നൂസ് ഡേവിഡ് കരോൾ പാറ്റ് എമറിക് എന്നിവരും പ്രതിപട്ടികയിലുണ്ട് ഗോസ്പൽ ഫോർ ഏഷ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മർഫി എന്നയാളാണ് പരാതിക്കാരൻ മിഷനറി പ്രവർത്തനത്തിനെന്ന പേരിൽ അമേരിക്കയിൽ നിന്ന് പണം ശേഖരിച്ച് കുടുംബാംഗങ്ങളുടെ ആസ്തി വർദ്ധിപ്പിച്ചു എന്നായിരുന്നു പരാതി സംഭാവന നൽകിയവർക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയ്ക്ക് തുല്യമായ മുപ്പത്തേഴ് ദശലക്ഷം അമേരിക്കൻ ഡോളർ തിരികെ നൽകാമെന്നാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ അനധികൃത സ്വത്ത് സമ്പാദന കേസുകളടക്കം നിരവധി ആരോപണങ്ങളാണ് കെ പി യോഹനാനെതിരെയുള്ളത്